ഞാൻ നിൽക്കുന്നത് പിച്ചളമുണ്ടയിലാണ്. പിച്ചളമുണ്ട നമ്മളുടെ സതീഷ് സരിത ദമ്പതികളുടെ വീട്ടാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. നമ്മളെ സിനിമാ കഥകളെക്കാൾ മനോഹരമായ എന്നാൽ ആരെയും അതിശയിപ്പിക്കുന്ന ചില കഥകളുണ്ട്, ജീവിക്കുന്ന കഥകൾ. അന്ന് ആത്മഹത്യയുടെ വക്കിലെത്തിയ, ഭക്ഷണത്തിന് വേണ്ടി ആത്മഹത്യയുടെ വക്കിലെത്തിയ സതീഷ് കുടുംബത്തിന് ഇന്ന് അന്നം നൽകുന്നത് 500-ലധികം പേർക്കാണ്. ജീവിതം മാറ്റിമറിക്കാൻ ചില ആളുകൾ ചില നിമിത്തങ്ങളാകുമെങ്കിൽ നമുക്കൊക്കെ ഒരു വളരെ വലിയ ഒരു പ്രചോദനമായി മാറും ഇവരുടെ ഈ കുടുംബകഥ. അവരുടെ വീട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എന്റെ ബാക്കിൽ കാണുന്ന കാറ് ഉണ്ടോ, ഒരു നാനോ കാർ ഉണ്ട് അവരുടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കാറാണ്. നമുക്ക് ഏതായാലും സതീഷ് സരിത കുടുംബങ്ങളെ ഒന്ന് പരിചയപ്പെടാം. മധുരമിഠായിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ സുപരിചിതനായിട്ടുള്ളതാണ് സതീഷ്. ചെമ്പാറ പഞ്ചായത്തിലെ കാഞ്ഞിരപ്പുഴ പിച്ചളമുണ്ടയിലാണ് ഇത് താമസിക്കുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുറെ കഴിവുകളും അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ചോദിച്ചറിയാണ്. കാരണം കണ്ണീരിൽ കുതിർന്ന ഒരു കഥനകഥയുടെ ഇതും അതിനോടൊപ്പം ഒരുപാട് ആളുകൾക്ക് ഇന്ന് ആശ്വാസമാവുകയും ചെയ്യുന്ന ആ കഥ സതീഷിന്റെയും പങ്കാളി സരിതരെയും നമുക്കത് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം, എൻ്റെ പേര് സതീഷ്. ഞാൻ തച്ചമ്പാറ പഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യ സരിത, അവള് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കാരിയാണ്. ഞങ്ങൾ ഇന്ന് ഏതാണ്ട് ഒലവക്കോട് മുതൽക്ക് മണ്ണാർക്കാട് വരെ തെരുവിലുള്ളവർക്കും പിന്നെ മണ്ണാർക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഏതാണ്ട് 300-ലധികം ആളുകൾക്കാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. തച്ചമ്പാറ പഞ്ചായത്തിൽ 6-ാം വാർഡ് വാർഡ് മെമ്പറാണ് ഞാൻ. എന്റെ പേര് ജയ ജയപ്രകാശ്. സതീഷേട്ടന്റെ വീടിന്റെ അടുത്താണ് എന്റെ വീട്. കോവിഡ് കാലത്ത് കോവിഡ് ബാധിച്ച ജനങ്ങൾ എല്ലാവരും വീടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ സതീഷേട്ടനും ഫാമിലിയും പൊതിച്ചോറുമായി ജനങ്ങളുടെ വിശപ്പകറ്റ പുറത്തിറങ്ങിയ ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഇന്നും സതീഷേട്ടനും ഫാമിലിയും ഒരുപാട് ജനങ്ങൾക്ക്, തെരുവിലലയുന്ന ജനങ്ങൾക്ക് ഭക്ഷണം പൊതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിനുവേണ്ട എല്ലാ സപ്പോർട്ടും വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്റെ ഭാഗത്തു നിന്നും എന്റെ നാടിന്റെ ഭാഗത്തു നിന്നും അവരുടെ ഫാമിലിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളിവിടെ വരാൻ കാരണം സതീഷ് കുറെ തെരുവിൽ കിടക്കുന്ന കുറെ ആളുകൾക്ക് അന്നദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളത് കേട്ടറിഞ്ഞിട്ടാണ് വന്നത്. കാരണം ഇന്ന് ഒരു വീട്ടില് കുടുംബം കഴിയണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എല്ലാവരും പറയുന്നത്. ആ സമയത്താണ് സതീഷ് 1300-ഓളം പേർക്ക് ഡെയിലി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് സതീഷിന്റെ സാമ്പത്തിക അവസ്ഥയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമാണ്. അപ്പൊ എങ്ങനെയാണ് സതീഷിന് ഈ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു പ്രചോദനവും കാര്യങ്ങളും ആയത്? എന്റെ പ്രചോദനം എന്ന് പറയുമ്പോൾ ഞാൻ ലവ് മാരേജ് ആയിരുന്നു, ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അന്ന് ബാംഗ്ലൂരില് കടല കച്ചവടമായിരുന്നു എനിക്ക്. ചില ദിവസം 10-15 കിലോ കടല വരെ ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂര് കേർപുരം എന്ന് പറയും, കേർപുരം ടിൻ ഫാക്ടറി HP പെട്രോൾ പമ്പിന്റെ അടുത്തായിരുന്നു. അപ്പോ അതിനുശേഷമാണ് ഞാൻ ഇവിടെ പരിചയപ്പെട്ടത്. ഇവിടെ പരിചയപ്പെട്ട് ഒരു ഫോണിൽ കൂടെയാണ് ഇവിടെ പരിചയപ്പെട്ടത്. 6-7 മാസത്തോളം ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ലാസ്റ്റ് തവണ കല്യാണം കഴിഞ്ഞു. എന്റെ വീട്ടുകാരൊക്കെ ശക്തമായിട്ടുള്ള എതിരാണ്. ആ എതിരൊന്നും നിലനിൽക്കുന്നുണ്ട്. എന്റെ വീട്ടുകാരും ഇവളുടെ വീട്ടുകാരും ഇപ്പൊ ശരിയായി. കുറച്ചുകാലൊക്കെ എതിരായിരുന്നെങ്കിൽ പോലും ഇപ്പൊ ശരിയായി. നമ്മുടെ വീട്ടുകാർ ഇപ്പോഴും ഭയങ്കര റോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങളെ ജീവിതം പിന്നീട് ബാംഗ്ലൂരിൽ കട എടുത്തുള്ളൂ കല്യാണം കഴിച്ചതിന് ശേഷം. പിന്നെ ആദ്യത്തെ പ്രസവത്തിന് ശേഷം കട നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. സാമ്പത്തികമായിട്ട് ആകെ പരാജയപ്പെട്ടു. ജീവിതത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലായി മാറി. പിന്നെ എനിക്ക് ബാംഗ്ലൂർ ഇനി പിന്നീട് തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കില്ല. കാരണം അത്രയുള്ള സാമ്പത്തിക ബഡ്ജറ്റിനും കയ്യിലില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് കൊഴിഞ്ഞാമ്പാറയ്ക്ക് കയറി. ഇവന് 45 ദിവസം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾ കൊഴിഞ്ഞാമ്പാറയിലേക്ക് വന്നത്. അവിടെ വന്നപ്പോൾ ആരും പരിചയം ഉണ്ടായിരുന്നില്ല, ഏട്ടനാണെ പണി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സാമ്പത്തികം നിൽക്കുന്ന ആ സമയത്ത് ഞങ്ങൾ മരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരാളൊരു ദൈവദൂതനമാര് വന്ന് നാളെ ഒരു ദിവസം പണിയുണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചത്. അങ്ങനെ ഞാൻ പണിക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആളുടെ കൂടെ പണിക്ക് പോയി. അതിൽ നിന്ന് കിട്ടിയ ഒരു വേതനം കൊണ്ട് 5 കിലോ അരി, 1 പാക്കറ്റ് തൈര്, 2 ലിറ്റർ മണ്ണെണ്ണ, 6 കോഴിമുട്ട വാങ്ങിക്കഴിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മറക്കില്ല അത്രത്തോളം. പിന്നീട് അതിനുശേഷം ആളുകളെ കേട്ട് പരിചയമായി. അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പണി കിട്ടി. അങ്ങനെ ജീവിതം മുന്നോട്ട് വന്നതാണ്. പിന്നെ ഏട്ടന്മാരെ നാട്ടിൽ നിന്ന് വീട്ടിനൊക്കെ വിളിച്ചിട്ട് അവിടെ അച്ഛനമ്മ ഒറ്റയ്ക്കാണ്, അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ താമസിച്ചു തുടങ്ങി. അങ്ങനെയാണ് 2-ാമത്തെ കുട്ടി ഇവിടെ വന്നിട്ട് ഉണ്ടായത്. ഞങ്ങള് ഒരു ദിവസം മണ്ണാർക്കാട് നിൽക്കുമ്പോഴേ ഒരാള് വിശന്നരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അന്ന് കൊറോണ സമയമായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ ആശുപത്രിക്ക് വന്നതാണ്, ഇവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്.
അപ്പൊ അയാൾക്ക് ഞങ്ങൾ പൈസ കൊടുത്തപ്പോ പൈസ വേണ്ട, ഒരു കടയില്ല, ഒന്നുമില്ല, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് വന്ന് അങ്ങനെ ആദ്യം ഒരു അഞ്ചോ ആറോ അങ്ങോട്ട് കൊതിയായിട്ട് കൊണ്ടുപോയി. പിന്നെ പിറ്റേ ദിവസം പത്തായി, അങ്ങനെയായി. പിന്നെ അങ്ങനെ കൂടി 240 ഭക്ഷണം വരെയായി കൊറോണ കോവിഡ് സമയത്ത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അന്ന് തുടങ്ങിയ പരിപാടി ഇന്ന് വരെയായിട്ട് ഒരു ദിവസം പോലും ലീവ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഒരാള് നാനോ പേർ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം എന്റെ അടുത്ത്, ഞാൻ ആദ്യം തെരുവിലുള്ളവർക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് മണ്ണാർക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ ഒരു ദിവസം ഫുഡ് കിട്ടണുള്ളൂ എന്ന് ഒരു അറിവ് കിട്ടി. ബാക്കി എല്ലാ ദിവസവും ഞാൻ കൊടുക്കുക എന്നുള്ള തീരുമാനത്തില് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഒരാള് അബുദാബിയിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഭക്ഷണ വിതരണം കണ്ടിട്ട് ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അതുവരെ ഓട്ടോ വിളിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ പിന്നെ ഒരു വണ്ടി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു നാനോ കാർ വാങ്ങിച്ചു തന്നാള്. പേര് പറയാൻ ആഗ്രഹിക്കേണ്ട, പേര് എവിടെയും പറയണ്ട. പിന്നെ 2019 കൊറോണ സമയത്ത് ഇങ്ങനെ ഭക്ഷണം രണ്ട് ആൾക്കാർ ഇങ്ങനെ റോട്ടിൽ വന്ന് 8 മണിക്ക് പോകുമ്പോൾ പറയും ഭക്ഷണം രണ്ട് ആൾക്കാർ ഇങ്ങനെ വീട്ടിലിങ്ങനെ നടക്കണ്ട, റോട്ടിൽ ഇങ്ങനെ നടക്കണ്ട്, നിനക്ക് ഇത്തിരി ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റും ചോദിച്ചു. ഫസ്റ്റ് ഒരു 5-6 പൊതി ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ പറഞ്ഞു 5-6 പൊതി ഒന്നും നിക്കൊന്നും തോന്നണില്ല, കാരണം ആൾക്കാർ ഞങ്ങളെ കാണുമ്പോ വണ്ടിയും കാണുമ്പോ ഓടി വരാണ്. ഇനിയും ഭക്ഷണം ഉണ്ടോ ഭക്ഷണം ഉണ്ടോ ചോദിച്ചിട്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് റേഷൻ ഒരു ഇഷ്ടം പോലെ കിട്ടുന്ന സമയമായിരുന്നു. പിന്നെ ഒരു കാലം, വലിയ കാലൊക്കെ വെച്ച് റേഷനായിട്ട് അങ്ങനെ തുടങ്ങി കറികളൊക്കെ വെച്ച്, പിന്നെ അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങി. പിന്നെ അന്ന് ആ കൊറോണ സമയത്ത് എല്ലാവർക്കും വീടുകളിൽ പോയിട്ട് 3 നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറ്, രാവിലെയും ഉച്ചയ്ക്ക് രാത്രി. ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി, രാവിലെ ദോശ വേണ്ടവർക്ക് ദോശ, ഇഡലി, അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നെയാണ് തിരുമുടി സാമ്പത്തിക ഇതായത് വന്നപ്പോ ഞങ്ങള് ഹോസ്പിറ്റൽ തുടങ്ങിയത്. ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോ ഒരാൾ വന്ന് കാറൊക്കെ വാങ്ങി തന്നു. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും 100-300 പേർക്ക് ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മണ്ണാർക്കാട് ആശുപത്രിയിൽ കൊടുക്കുന്നുണ്ട്, റോഡിലൂടെ അലിഞ്ഞിരുന്ന ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒലവക്കോടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ പോകുന്നു. ഇപ്പൊ ആ പോകാറുണ്ട്, കുട്ടികൾ ലീവ് ആണെങ്കിൽ. ഓ എന്താ പറയാ, ആരാറില്ലാത്ത പാവങ്ങളാട്ടോ. നമ്മൾ കൊടുക്കുക ഭക്ഷണം കൊടുത്ത അപ്പൊ തന്നെ ആ റോട്ടിൽ നിന്ന് ഇങ്ങനെ കൊതി കഴിച്ച് വേഗം കഴിച്ചു. ആ വല്ലാത്തൊരു ഇടങ്ങാറ മനസ്സിന് കാണുന്നതന്നെ. പാതയം എന്ന് പറയുമ്പോ വഴിച്ചോറ് എന്നാണ് എന്റെ അർത്ഥം വരുന്നത്. വഴിച്ചോറ് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അത് ഉദ്ദേശിച്ച് പാതയം. പിന്നെ മണ്ണാർക്കാട് ഒരാളും വിശന്നിരിക്കരുത് എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിശപ്പുരഹിത മണ്ണാർക്കാട് എന്നുള്ള പേര് തന്നെ വെച്ചത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ മണ്ണാർക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആവറേജ് ഒരു 80 വയസ്സെങ്കിലായിരുന്നു ഒരു വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് രോഗികൾക്ക് മാത്രമാണ് ഫുഡ് കൊടുക്കുക ചോദിച്ചതിന്റെ അടുത്ത്, അല്ല വിശക്കുന്ന എല്ലാവർക്കും വന്ന് കഴിക്കാന്ന് പറഞ്ഞേ. അപ്പൊ എനിക്ക് കുറച്ച് ഭക്ഷണം തരുമെന്ന് ചോദിച്ചു. ഞാൻ ഭക്ഷണം ഒരു പ്ലേറ്റ് ഉണ്ട്, ഡിസ്പോസൽ പ്ലേറ്റ് വണ്ടി തന്നെ ഉണ്ട്. പ്ലേറ്റിൽ ഭക്ഷണം കൊടുത്തു. അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് ഇരുത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എനിക്ക് വൈകുന്നേരത്തേക്ക് കുറച്ച് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മുസിഞ്ഞ അവരെടുത്ത് തന്നു, എന്റെ കയ്യിൽ തന്നു. അതിലേക്ക് ഭക്ഷണം ഇട്ട് കയറ്റം എന്ന് പറഞ്ഞിട്ട് അത് കണ്ടപ്പോ എന്റെ മനസ്സിന് വല്ലാണ്ട് ഇടങ്ങാറായിപ്പോയി. കാരണം ഒരു തീരെ വൃത്തിയില്ലാത്തൊരു കവറായിരുന്നു. ഞാൻ അപ്പൊ തന്നെ പോയിട്ട് ഒരു കണ്ടെയ്നർ വാങ്ങിച്ചു, കണ്ടെയ്നറിൽ ഭക്ഷണം പാർസൽ ചെയ്ത് കൊടുത്തു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒലവക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒത്തിരി ആളുകളുണ്ട്. വയസ്സായിട്ട് എണീക്കാൻ പോലും വയ്യാതെ അവിടെ തന്നെ കിടക്കുന്ന നമ്മൾ ആ ഒരു കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് ഭക്ഷണം. എനിക്ക് ഗ്യാസ് അടുപ്പിന്റെ റിപ്പയറിംഗ് ആണ്. പിന്നെ ഈ പദ്ധതിക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ പാതയം വിശപ്പുരഹിത മണ്ണാർക്കാട് എന്നുള്ള ലേബറിൽ പെനോയില് എൻ്റെ ഒരു ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ ഏരിയകളിൽ കൂടെ കവർ ചെയ്ത് വിൽപ്പനയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പദ്ധതി ഇനിയും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കാം. 94 46 367 831. പിന്നെ ഇവളുടെ നമ്പറാണ് 97 47 184. ഈ നമ്പറിലേക്ക് വിളിച്ചാലും മതി. ഞങ്ങൾ സഹായം സാമ്പത്തിക കാര്യങ്ങൾ നേരിട്ട് സ്വീകരിക്കുന്നില്ല. കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് മണ്ണാർക്കാടിലെ പ്രിൻസ് ട്രേഡേഴ്സ് എന്നൊരു ഷോപ്പുണ്ട്, ഹോൾസെയിൽ കടയാണ്. അപ്പൊ അവർക്ക് അയച്ചു കൊടുത്താൽ മതി. അവിടുന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാറ്. പിന്നെ അതും അല്ലെങ്കിൽ മണ്ണാർക്കാടുള്ളവരാണ് സഹായിക്കാൻ താല്പര്യം ചെയ്താൽ അവർക്ക് ഇഷ്ടമുള്ള കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ, മണ്ണാർക്കാട് ഏത് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ട് വരണം. എന്റെ വിജയം എന്ന് പറയുമ്പോൾ എന്റെ ഭാര്യയും എന്റെ മക്കളും തന്നെയാണ്. അവര് എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടാണ്. അപ്പോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പാൻ ആള് കൂടെ ഉണ്ടാവും. കാരണം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും കഴിയില്ല. കാരണം 4 ഐറ്റം വിഭവങ്ങളാണ് നമ്മളവിടെ വിളമ്പുന്നത്. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാറ് ഹോസ്പിറ്റലിൽ വിളമ്പി കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടി സൈഡാക്കാനൊന്നും പറ്റാത്തൊരു അടിസ്ഥാനത്തിൽ ആളെ കണ്ട ഓടിപ്പോയിട്ട് ഭക്ഷണം എടുത്തു വിതരണം ചെയ്യുന്നതൊക്കെ ഭാര്യ തന്നെയാണ്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം.
എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടാണ്. ഇപ്പോ 300 അല്ല 500 ആൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ വെളുപടിയാണ്. പിന്നെ എല്ലാ ദിവസവും ഭാര്യ കൂടെ ഉണ്ടാവും ഭക്ഷണം വിതരണം ചെയ്യാൻ. ഇപ്പൊ മണ്ണാർക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഭക്ഷണം നമ്മൾ വിളമ്പി കൊടുക്കുകയാണ്. രോഗികളും കൂട്ടിയിരിക്കും, പാത്രം കൊണ്ടുവരും. പാത്രം ഇല്ലാത്തവർക്ക് നമ്മൾ ഡിസ്പോസൽ പ്ലേറ്റ് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും പിന്നെ അതുപോലെ ഒലവക്കൂട് തെരുവിലൊക്കെ കൊടുക്കാൻ നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള എന്റെ അടിസ്ഥാനത്തിലേ ചെറിയ കണ്ട ആൾ ഓടിപ്പോയിട്ട് ഇപ്പൊ ഭക്ഷണം എടുത്ത് കൊടുക്കുന്നതൊക്കെ ഭാര്യ തന്നെയാണ്. ഇവരന്നെയാണ് എന്റെ ഏറ്റവും വലിയ വിജയം. മധുരമിട്ടായി എന്ന ചാനലിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്തായാലും പുതുതലമുറ ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ. നല്ല രീതിയിൽ തന്നെ വിശപ്പുരഹിത കേരളം എന്നൊരു ആശയം തന്നെ മുന്നോട്ട് വരട്ടെ. അതിനുവേണ്ടി വീഡിയോ എല്ലാവരും മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കണം. നമുക്കൊരു പേരിന് പ്രസക്തിക്ക് വേണ്ടിയിട്ടല്ല, പുതുതലമുറ നല്ല രീതിയിൽ മാതൃകയായിട്ട് വളരട്ടെ എന്നൊരു ആഗ്രഹം കൊണ്ട് അറിയിക്കുക. സതീഷിനെയും കുടുംബത്തിനെയും പരിചയപ്പെടാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് മധുരമുട്ടായിക്ക്. കാരണം എന്താ വെച്ചാൽ ആ കുടുംബം നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്ത ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ട് ഒരു 4-5 വർഷമായി. അവരുടെ ഈ പ്രവൃത്തി എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. ഏതായാലും ആ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ആ കുടുംബത്തിന് ഞാൻ അറിയിക്കുകയാണ്. കേട്ടല്ലോ അല്ലേ, ഒരു കുടുംബത്തിന്റെ അനുഭവം കേട്ടല്ലോ അല്ലേ. നമ്മളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ജീവിതത്തിൽ അനുഭവിച്ച വേദനകളും കണ്ണീരും എത്ര പറഞ്ഞാലും തീരില്ല. അതുകൊണ്ടാണ് പാവപ്പെട്ടവരെ കണ്ടാൽ സഹായിക്കാൻ നല്ലൊരു മനസ്സുണ്ട്, വിശന്നിരിക്കുന്നവരെ കണ്ടാൽ ഓടിയെത്തുന്ന നല്ലൊരു മനസ്സുണ്ട്. ഈ കുടുംബത്തിന്റെ വിജയം ഇവരുടെ ഒരുമിച്ച് നിൽപ്പാണ്. കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായെന്ന് പറയുന്നത്, 3 വർഷത്തിൽ ഒരിക്കൽ പോലും ഇവര് പരസ്പരം ഒന്ന് പോരടിച്ചിട്ടില്ല, ഒരു കാര്യത്തിലും ഇവര് വഴക്കുണ്ടാക്കിയിട്ടില്ല. ഈ കുട്ടികളാണെങ്കിൽ തന്നെ ഓടി നടന്ന് ഇവരുടെ ഒപ്പം നടക്കുന്ന ഈ കുട്ടികൾ, ഇവർ നമുക്കൊരു മാതൃകയാണ്, പുതിയ തലമുറയ്ക്ക് ഒരു അഭിമാനമാണ്. എന്തായാലും മധുരമിട്ടായിക്ക് എന്ന് കിട്ടിയ ആ വലിയൊരു അഭിമാനത്തിന്റെ മുഹൂർത്തത്തിൽ ഞങ്ങൾ എല്ലാ പ്രേക്ഷകരോട് നിങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, പുതിയ തലമുറ കണ്ടുപഠിക്കട്ടെ. നല്ല അനുഭവങ്ങൾ വിശപ്പുരഹിത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പോരാടാമെന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.